ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ടു. ജയിലർ റിലീസ് ചെയ്തപ്പോൾ ആരാധകർ അത് ആഘോഷമാക്കി മാറ്റി. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ആഗോള കളക്ഷൻ 500 കോടി ഉടൻ മറികടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സ്വാഭാവികം. വില്ലൻ വേഷത്തിലെത്തിയ മലയാളി താരം വിനായകനും ഇതിനോടകം പ്രേക്ഷകരുടെ ഇഷ്ടം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എന്താ? രജനീകാന്ത്, മോഹൻലാൽ, വിനായകൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഫലം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. തിയേറ്ററുകളെ ഇളക്കിമറിച്ച രജനീകാന്തിന് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഫലം ലഭിച്ചത്. ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് രജനീകാന്തിന് ലഭിച്ചത് 110 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട്. അവൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് വേണോ? ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. അങ്ങനെ ഊഹിക്കണ്ട. മാത്യൂസ് എന്ന കഥാപാത്രത്തെ ഗംഭീരമാക്കിയ മോഹൻലാലിന് ലഭിച്ച പ്രതിഫലം 8 കോടി രൂപയാണ്. വിശ്വസിക്കാവോ? ഇല്ലം വേഷത്തിൽ ഗംഭീര പ്രകടനമാണ് വിനായകൻ നടത്തിയത്. വർമ്മൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനായകന് 35 ലക്ഷം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ?